ഇതുവരെ പോർക്ക് കഴിക്കാത്തവരാണെങ്കിൽ ഇതാ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് പോർക്ക് വറുത്ത് എടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ പോർക്കാണ്. നന്നായിട്ട് കഴുകിയെടുത്ത് വയ്ക്കുക. ഇനി നമുക്കൊരു ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് പോർക്കിൻ്റെ കുറച്ച് നെയ്യ് മാത്രമായിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുക. നെയ്യ് ഒന്ന് ഉരുകി വരണം. അപ്പോൾ നന്നായി ഉരുകി വരണമെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കണം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഒരു പിടി തേങ്ങാക്കൊത്തിട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. കുറച്ച് കറിവേപ്പില ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് പോർക്ക് കഴുകി വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചേക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുത്ത് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് പൊടികളിട്ട് കൊടുക്കുക. നമ്മൾ കുറച്ച് നേരം എണ്ണയിൽ നന്നായി ഒന്ന് വരട്ടിയെടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് പൊടികൾ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 കിലോയുടെ പോർക്കാണ് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനാവശ്യത്തിനുള്ള പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അതിനുശേഷം എരിവെള്ളം മുളക് പൊടി 2 ടീസ്പൂൺ ഇട്ടു. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കണം. നന്നായി ഇളക്കിയാൽ മാത്രമേ പോർക്കിൻ്റെ എല്ലാ ഭാഗത്തും മസാല പിടിക്കത്തുള്ളൂ. നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് പാകത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ കുരുമുളക് പൊടി കുറച്ച് അധികം ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം ഞാനതിലേക്ക് ഗരം മസാല കൂടി ഇട്ട് കൊടുത്ത്, ഗരം മസാല ഒരുപാട് ഇടണ്ട, 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. എന്നാൽ മാത്രമേ നെയ്യ് ഉരുകി വരുള്ളൂ. ഒന്നും കരിഞ്ഞൊന്നും പോകത്തില്ല. 15 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ പോർക്ക് ഫ്രൈ തയ്യാറാക്കിയെടുക്കാം. നല്ല കട്ടിയുള്ള, ചുവട് കട്ടിയുള്ള പാത്രം വയ്ക്കാൻ ശ്രമിക്കുക. ഉപ്പ് പാകത്തിനുണ്ടോ നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഇളക്കി കൊടുത്തോണ്ടിരുന്നപ്പം ഹൈ ഫ്ലെയിമിൽ വെച്ചു. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വയ്ക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അപ്പോൾ ഞാൻ വീണ്ടും ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കുകയാണ്. നന്നായിട്ട് പോർക്ക് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് നെയ്യൊക്കെ ചട്ടിയുടെ അടിയിലൊക്കെ പിടിക്കും. എന്നാലും ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ബാക്കിയുള്ള നെയ്യും കൂടെ ഉരുകിയതിന് ശേഷം നമ്മൾ ആ നെയ്യിൽ, ഈ പോർക്കിൻ്റെ നെയ്യിൽ തന്നെയാണ് ബാക്കി മുഴുവൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം കുക്ക് ചെയ്യുമ്പം തന്നെ കുറച്ച് എണ്ണയൊഴിച്ച് തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഞാൻ ഇത് നന്നായി വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്കിത് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. പോർക്ക് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുത്ത് നല്ല ചൂടോടെ സെർവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് മുളകും അതുപോലെ തന്നെ കറിവേപ്പില എല്ലാം ഒന്ന് വറുത്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇതുവരെ പോർക്ക് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് കഴിച്ച് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.